മംഗലാപുരം തിരുവനന്തപുരം വന്ദേഭാരത് വഴിയിൽ കുടുങ്ങി. ഷൊർണൂരിനും വള്ളത്തോൾ നഗറിനും ഇടയിൽ 45 മിനിറ്റായി ട്രെയിൻ കിടക്കുകയാണ്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, ഇതെന്താണ് കാരണം? സാങ്കേതിക തകരാറ് വല്ലതും ഉണ്ടോ? റെയിൽവേയുടെ വിശദീകരണം എന്താണ്? അനുജ, 5:50 ഷൊർണൂരിൽ നിന്ന് പുറപ്പെടേണ്ട വന്ദേഭാരത് എക്സ്പ്രസ് ഏതാണ്ട് 40 മിനിറ്റോളം ആയിപ്പോൾ നിശ്ചലമായി കിടക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5:50 അവിടെ നിന്ന് പുറപ്പെടേണ്ടതായിരുന്നു. ചില യാത്രക്കാരുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നമ്മെ അറിയിച്ചിരുന്നു. അവർ പറഞ്ഞത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ദേഭാരത് ട്രെയിൻ, തിരുവനന്തപുരത്തേക്കുള്ള വന്ദേഭാരത് അല്പദൂരം മുന്നോട്ട് പോവുകയും പൊടുന്നനെ തന്നെ സ്റ്റോപ്പ് ആവുകയും തിരിച്ച് സ്റ്റേഷനിൽ തന്നെ ഈ ട്രെയിന് സ്റ്റക്ക് ആവുകയുമായിരുന്നു എന്നാണ്. ഇതുവരെ അത് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് 40 മിനിറ്റോളമായി യാത്രക്കാർ ഇതിനകത്ത് തുടരുകയാണ്. ഞാൻ നിഖിലേക്ക് എത്താം. ഇപ്പോൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അഡ്വക്കേറ്റ് സജൽ ടെലിഫോൺ ലൈനിലുണ്ട്, തത്സമയം ചേരുകയാണെന്ന് കരുതുന്നു. അഡ്വക്കേറ്റ് സജൽ, ഇപ്പോൾ ഇത് 45 മിനിറ്റായിട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. എവിടെയാണ് ട്രെയിൻ കിടക്കുന്നത്? നിങ്ങളോട് എന്തെങ്കിലും റെയിൽവേ പറയുന്നുണ്ടോ കാരണം? അല്ല, റെയിൽവേ സാങ്കേതിക തകരാണെന്നാണ് പറയുന്നത്. 45 മിനിറ്റ് കഴിഞ്ഞു. ഷൊർണൂർ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ജസ്റ്റ് യാത്ര തുടങ്ങുമ്പോഴാണ് ഇത് ബാറ്ററി ഫെയിലിയർ ആണെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. 45 മിനിറ്റായി ഇപ്പോ ഇങ്ങനെ ഇവിടെ നിശ്ചലമായി കിടന്നിട്ട്. തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിൻ ആണല്ലേ? അതെ, തിരുവനന്തപുരം. അപ്പൊ നിങ്ങളിത് കൃത്യമായി തന്നെ റെയിൽവേയുടെ വിശദീകരണം എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാണോ ഇത്? അല്ല, അവർ ആദ്യം അനൗൺസ്മെന്റ് നടത്തിയിരുന്നു, സാങ്കേതിക തകരാറുണ്ടെന്ന്. 10 മിനിറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ 45 മിനിറ്റായി. 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 45 മിനിറ്റായി. ഇതിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇലക്ട്രിസിറ്റി ഫെയിൽ ആവുന്നുണ്ട്. അപ്പോ ഒന്ന് ഡോറൊന്നും ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല. അപ്പൊ അങ്ങനെ കുറച്ച് സമയം നീണ്ടുപോയാൽ പാനിക് ആവാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതപ്പോ ആരെങ്കിലും അതിൽ ഒരു അടിയന്തരമായി ഇടപെടൽ നടത്തുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ തകരാറ് പരിഹരിക്കാനും? അവർ ശ്രമിക്കുന്നുണ്ട്, അവര് സ്റ്റാഫുകൾ അവർ ശ്രമിക്കുന്നതായി കാണുന്നുണ്ട്. സ്ഥലത്തിലേക്ക് പലതാവുന്നു മനസ്സിലാവുന്നില്ല. ബാക്കിലിപ്പോ നിശ്ചലമായി കിടക്കുകയാണ്. അതെ, ഇത്രയും സമയം ഇതിൽ നിശ്ചലമായി കിടക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ നിറയെ യാത്രക്കാരുള്ള, താങ്കൾ ഇരിക്കുന്ന ഇടത്തൊക്കെ നിറച്ച് യാത്രക്കാരാണോ? തീർച്ചയായിട്ടും, എന്താ പറയാ, എല്ലാ ബോഗിയിലും യാത്രക്കാരാണ്. കുട്ടികളുണ്ട്, അങ്ങനെ വയസ്സായ ആളുകളുണ്ട്, എല്ലാവരും ഉണ്ട്. അവർക്ക് ഇറങ്ങി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരിടത്ത് വല്ലതുമാണോ? എവിടെയാണ് ഈ ട്രെയിൻ കിടക്കുന്നത്? ഷൊർണൂറിനും വള്ളത്തോൾ നഗറിനും ഇടയിൽ നിന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഷൊർണൂർ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ആ പാലത്തിലേക്ക് കയറുന്ന സ്ഥലത്താണ് തോന്നുന്നു. അതെ, വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഇല്ല. ഇല്ല ഇല്ല ഇല്ല, ഡോർ അവിടുന്ന് സെൻട്രലൈസ്ഡ് ഓപ്പറേഷൻ ആയതുകൊണ്ട് ഡോർ നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല. ഡോർ തുറക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എന്താണ് നിങ്ങൾ ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ ഒരു റെയിൽവേയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായം തേടുകയോ മറ്റോ ചെയ്തോ അഡ്വക്കേറ്റ് സജൻ? തീർച്ചയായിട്ടും വേണം. ഇപ്പൊ 50 മിനിറ്റ് കഴിഞ്ഞു, 1 മണിക്കൂറിലേക്ക് അടുക്കുകയാണ്. അതെ, ഇതൊന്ന് ഓപ്പൺ ചെയ്ത് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ആക്കിയാൽ തന്നെ നല്ലതായിരുന്നു. ബോഗി അതിനുള്ളിലേക്ക് ഒന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ, അതിൽ നിറയെ യാത്രക്കാരുണ്ട് എന്ന് പറഞ്ഞല്ലോ, ഒന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. ആ ക്യാമറ ഒന്ന്. ഇതില് ഈ വാതില് തുറക്കാൻ പറ്റാതെ ഇതിൽ സ്റ്റക്ക് ആയിരിക്കുന്നു എന്ന് പറയുന്നു. പവർ കട്ട് ആവുന്നുണ്ട്. ഞാനൊക്കെ എറണാകുളത്ത് ഇറങ്ങേണ്ടവരാണ് കൂടുതലും. അപ്പൊ എന്താ സംഭവം എന്ന് അറിയില്ല. ഇത് ഇൻ ബിറ്റ്വീനാ കിടക്കുന്ന, പ്ലാറ്റ്ഫോം ഒന്നും ഇല്ല. അതെ, അപ്പൊ എന്താണ് സംഭവം എന്നറിയില്ല. അവര് പറയുന്ന 10 മിനിറ്റ് കൊണ്ടൊക്കെ ആവുന്നാ പറയുന്നത്. ഇത് ഷൊർണൂര് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡോർ തുറക്കാൻ പറ്റാത്ത കാരണം. പുറത്തേക്ക് ഇറങ്ങാനൊന്നും നിവൃത്തിയില്ല. എനിക്ക് തൃശ്ശൂരാണ് ഇറങ്ങാനുള്ളത്. അപ്പൊ ഇറങ്ങി പോവാന്ന് വിചാരിച്ചാലും അത് നടക്കുന്ന കാര്യമല്ല. ഇത് ആദ്യമായിട്ടാണ്, ഞാൻ വന്ദേഭാരതിൽ ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യുന്ന ആളാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്നും പറ്റുന്നത്. ഇതൊന്ന് ഡോർ തുറന്നിരുന്നെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യാമായിരുന്നു, ഇറങ്ങാനൊന്നും ചെയ്യാമായിരുന്നു. ഇത് ട്രെയിനിനകത്ത് വെച്ച് നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് അവരുടെ ഓപ്പറേറ്റേഴ്സ് മറ്റ് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സമീപത്തുണ്ടോ? എല്ലാവരും ഇപ്പൊ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട് എല്ലാവരും. അവരൊക്കെ അതിനു വേണ്ടി ശ്രമിച്ചതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ സാങ്കേതിക തകരാറ് ടീച്ചിമാരെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ലോ. പറയുന്നുണ്ട് 10 സ്റ്റാഫ് ഉണ്ട്.
മംഗലാപുരം തിരുവനന്തപുരം വന്ദേഭാരത് ആണ് വഴിയിൽ കുടുങ്ങിയിരിക്കുന്നത്. ഷൊർണൂറിനും വള്ളത്തോൾ നഗറിനും ഇടയിൽ 45 മിനിറ്റായി ട്രെയിൻ കുടുങ്ങിക്കിടക്കുകയാണ്. സാങ്കേതിക തകരാറാണ്, അതുടൻ പരിഹരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ 50 മിനിറ്റിലേക്ക് അടുക്കുകയാണ്. ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവർക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്ലാറ്റ്ഫോം ഒന്നും ഇല്ലാത്ത ഇടത്താണ് ഇവർ കിടക്കുന്നതെങ്കിൽ പോലും ഡോർ ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല എന്ന വലിയ പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട്. ഏതായാലും ഈ പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കപ്പെടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.